ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ് വ്ളോഗുകളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എന്താണെന്നില്ല, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല, അപ്പം സീറോ കോസ്റ്റിൽ നമുക്ക് എങ്ങനെ ഒരു കോഫി കപ്പ് ഉണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അവിടെ നമ്മൾ ഈ ചിരട്ട വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിരട്ട എല്ലാവരുടെയും ഉള്ളതാണ്. അപ്പം എല്ലാവരുടെയും ചിരട്ട കാണുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു കണ്ണില്ലാത്ത ഒരു പോർഷൻ നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ പിടിയും എല്ലാം ഫുള്ള് സെറ്റ് ചെയ്യുന്ന ചിരട്ട കൊണ്ടാണ്. അപ്പോൾ അതിനെ ഒട്ടിക്കാനായിട്ടുള്ള പശയും ഇതും പിന്നെ വാർണിഷും ഒക്കെ ഉണ്ടാക്കി നമുക്ക് സിമ്പിളായിട്ട് തന്നെ അടിപൊളിയായിട്ടൊരു കോഫി കപ്പ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ സീറോ കോസ്റ്റിൽ നമുക്ക് എങ്ങനെ ഈ സംഭവം ഉണ്ടാക്കിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കരുത് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഈ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസ് ഇനിയും കിട്ടാനായിട്ട് ആ ബെല്ലൈക്കണം കൂടെ ഒന്ന് എന്നെ വിളിക്കുക. അത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം തന്നെ എടുക്കുന്നത് ഇതേപോലെ ഒരു ചിരട്ടയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചിരട്ട എടുത്തിട്ട് അതിൻ്റെ ചിരട്ട സെലക്ട് ചെയ്യുമ്പോൾ നോക്കണം, അതിൻ്റെ ബാക്ക് വശത്ത് നമ്മൾ കണ്ണുള്ള ചിരട്ട എടുക്കരുത്, അതിൻ്റെ ബാക്ക് വശം വേണം എടുക്കാൻ. ഇതിനെ നമുക്കൊന്ന് നല്ല രീതിയിൽ ഒന്ന് റബ്ബ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു വാവട്ടം നല്ല ഒന്ന് ഷാർപ്പായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നമ്മൾ അധികം പ്രഷറൊന്നും കൊടുക്കാതെ നൈസായിട്ടൊന്ന് റബ്ബ് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ അതിൻ്റെ സൈഡും എഡ്ജും എല്ലാം നമുക്ക് റബ്ബ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി അടുത്തതായി നമ്മൾ അതാണ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ അതിൻ്റെ വാവട്ടം റബ്ബ് ചെയ്തിരുന്നു. ഇപ്പം നമ്മൾ റബ്ബ് ചെയ്യുന്ന അതിൻ്റെ എഡ്ജാണ്. അതിൻ്റെ എഡ്ജ് ജസ്റ്റ് നമ്മൾ അധികം ടൈറ്റ് ചെയ്യൽ, ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ എഡ്ജെല്ലാം നല്ല ഇതിൽ കിട്ടും. അതിനുശേഷം നമ്മൾ ഇപ്പം ചെയ്യുന്ന പോലെ അതിൻ്റെ പുറഭാഗമൊക്കെ നമ്മളൊന്ന് നല്ല രീതിയിൽ ഒന്ന് റബ്ബ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ റബ്ബ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു പുറത്തുള്ള ആ ഒരു ചകിരിയുടെ ആ ഒരു ഇതെല്ലാം പോയി നല്ല രീതിയിൽ തന്നെ നമുക്കത് സ്മൂത്താക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ആ സൈഡും എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് റബ്ബ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതിൻ്റെ എഡ്ജുകൾ നോക്കുമ്പോൾ നമുക്ക് കാണാം നല്ല ഷാർപ്പാണ്. അപ്പോൾ ആ ഏത് എഡ്ജ് കൂടി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അധികം പ്രഷറൊന്നും കൊടുക്കാതെ നമ്മളൊന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഷാർപ്പായിട്ട് നിൽക്കുന്നെങ്കിൽ വളഞ്ഞ് ബെൻഡായി അകത്തേക്ക് കയറുന്ന പോലെ നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക് സൈഡിലും നല്ലപോലെ തന്നെ ഒന്ന് റബ്ബ് ചെയ്യണം. നല്ല രീതിയിൽ തന്നെ റബ്ബ് ചെയ്ത് അതിൻ്റെ ഫ്ലാറ്റ് ആക്കി എടുക്കാം. കാരണം എന്ന് വെച്ചാൽ നമുക്കത് ഇങ്ങനെ ടേബിളിൻ്റെ മേലൊക്കെ വയ്ക്കുമ്പോൾ അവിടെ ഇങ്ങനെ സ്റ്റാൻഡായിട്ട് ഇരിക്കാനെ കൊണ്ടാണ്. അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അത് നല്ല രീതിയിൽ തന്നെ റബ്ബ് ചെയ്തൊന്ന് സ്റ്റാൻഡ് എനിക്ക് ഒരു ഫ്ലാറ്റ് മോഡലിലാക്കി വയ്ക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമ്മളിത് ആ ഒരു ചിരട്ടയിൽ തന്നെ വേറൊരു ചിരട്ടയിൽ നിന്നും കട്ട് ചെയ്തെടുത്ത ഒരു പീസാണ്. അപ്പോൾ ഇതേ കണക്ക് രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളിത് അതനുസരിച്ച് നിങ്ങളെടുക്കുന്ന ഒരു ആദ്യത്തെ ഫസ്റ്റ് ചിരട്ടയ്ക്ക് അനുസരിച്ചുള്ള ഒരു സ്റ്റാൻഡ് എടുത്താൽ മതി. അപ്പോൾ ഇത് സ്റ്റാൻഡ് അല്ല, നമുക്കതിൻ്റെ ഒരു പിടിയായിട്ട് സെറ്റ് ചെയ്യാനെ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നേരത്തെ നല്ല രീതിയിൽ തന്നെ റബ്ബ് ചെയ്ത് അതിൻ്റെ ഒരു ബാക്ക് പോർഷൻ ഒന്ന് നല്ല രീതിയിൽ സ്റ്റാൻഡ് ആവുന്ന രീതിയിൽ ഫ്ലാറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതിൻ്റെ ഫസ്റ്റ് പോർഷൻ എടുക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ലോങ് പോർഷൻ കട്ട് ചെയ്ത് വെച്ചതിൽ ലോങ് പീസ് എടുത്തു, എന്നിട്ട് അതിൻ്റെ ആ ഒരു പോർഷൻ നമ്മൾ സ്മൂത്താക്കി വെച്ചിരുന്നു. ആ സ്മൂത്താക്കിയ പോർഷനിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അത് നമുക്ക് ഇപ്പം ഗ്ലൂ ഗൺ വെച്ചോ അല്ലെങ്കിൽ ഫെവിക്യുക്കൊക്കെ വെച്ചോ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചിരിക്കാം. അപ്പോൾ ഇത്തിരി കൂടിയ പശകൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് ഇളവി വരാതെ തന്നെ അവിടെ സ്റ്റക് ഇതായിട്ടിരിക്കും. അല്ല, ചെറിയ പശകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ പിടിക്കുമ്പോഴത്തേക്ക് അത് പൊട്ടി വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നല്ല പവറുള്ള പശ തന്നെ യൂസ് ചെയ്ത് അതിനെ ഒട്ടിക്കുക. അപ്പോൾ നമ്മൾ അതിനെ ആ ഒരു പിടിയെ നമ്മളൊന്ന് സാൻഡ് പേപ്പർ കൊണ്ട് റബ്ബ് ചെയ്തിരുന്നു. എന്നിട്ട് നമ്മളിവിടെ ഫ്ലക്സ് ക്യുക്ക് എന്ന് പറയുന്ന ഈ ഒരു പശ ഉപയോഗിച്ച് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിനെ നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി സെക്കൻഡ് പീസ് എടുത്ത് അതിൻ്റെ അടിഭാഗത്തുകൂടെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇനി സെക്കൻഡ് പീസ് എടുക്കാം. സെക്കൻഡ് പീസ് എടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് അതിൻ്റെ ഒരു അടിഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം അതും ഞാൻ നേരത്തെ പോലെ തന്നെ സാൻഡ് പേപ്പറിൽ ഉരച്ച് നല്ല സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. സാൻഡ് പേപ്പറിൽ ഉരച്ച് മതി, അപ്പോഴേ ഇതേ കണക്ക് സ്മൂത്തായി കിട്ടും. ഇനി നമ്മൾ അതും അതിൻ്റെ ബാക്ക് പോർഷൻ ഇതേപോലെ വെച്ച് ഫ്ലക്സ് ക്യുക്ക് തന്നെ ഉപയോഗിച്ച് അതിനെ ഒട്ടിച്ചുകൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ കപ്പിൻ്റെ ഒരു പരിപാടികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വാർണിഷ് അടിക്കും ഒക്കെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതിനെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പം കഴുകിയെടുത്തപ്പോൾ തന്നെ നല്ല ഒരു ഷൈനിങ് ഉണ്ട്. അതിൻ്റെ ആ പൊടി അഴുക്കെല്ലാം പോയപ്പോൾ നല്ലൊരു ഷൈനിങ് ഉണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് വാർണിഷ് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് ചെയ്യുന്ന അതാണ്, ഇതിനെ വാർണിഷ് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വാർണിഷ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളൊരു കുഞ്ഞ് ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 30-40 രൂപയേ വരുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്കൊന്ന് വാർണിഷ് ചെയ്തെടുക്കാം. ഇപ്പം നല്ലൊരു ഞാൻ ഒന്ന് ഫസ്റ്റ് കോട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു ഷൈനിങ് ഉണ്ട്, അതിൻ്റെ ഒരു ഷൈനിങ് അതിൻ്റെ ഒരു തിളക്കം നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വാർണിഷ് ലൈറ്റായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നല്ല, ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ അത് സെറ്റായി, ഉണങ്ങി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാൻഡ് ഇത്ര ഞാൻ ഫ്ലാറ്റാക്കി, നിങ്ങളെ ഇത്തിരി കൂടെ നല്ല രീതിയിൽ ഫ്ലാറ്റാക്കി എടുത്താൽ മതി. പക്ഷേ ഞാൻ ഈ പിടി വെച്ചപ്പോൾ അത് ഫ്ലാറ്റായിട്ട് വെച്ചാൽ അത് ഇരിക്കുന്നില്ല. അതിൻ്റെ സ്റ്റാൻഡായിട്ട് ഞാൻ വയ്ക്കാൻ പോകുന്നത് ഇതേ കണക്ക്, ഈ സോഡാ കുപ്പിയിലൊക്കെ അടപ്പ് നിങ്ങൾക്ക് കിട്ടും, അപ്പോഴത്തേക്ക് ആ ഒരു അടപ്പ് ഉപയോഗിച്ചാൽ മതി. അതിൻ്റെ ഞാൻ ഒരു പ്ലെയറിൻ്റെ സഹായത്തോടു കൂടി അതിനെ ഒന്ന് വലിച്ച് വെച്ചിട്ടുണ്ട്. അതിന് മടങ്ങിയിരുന്ന പോർഷനെല്ലാം ഒന്ന് നൂത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് പരത്തിയിട്ട് അതിൻ്റെ അടിയിലേക്ക് ഒരു ഗ്ലൂഗൺ വച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ഗ്ലൂഗൺ അപ്ലൈ ചെയ്യുക, ഗ്ലൂ ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഗ്ലൂഗൺ ഞാൻ വാങ്ങിച്ചത് ഒരു 270 രൂപയ്ക്കാണ്. അപ്പം കുറഞ്ഞത് 100 രൂപ അതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇല്ലാത്തൊരു വാങ്ങിക്കുക, നല്ലതായിരിക്കും. അപ്പോഴത്തേക്ക് ഇത് ഇതെന്ന് പറഞ്ഞാൽ തെർമോ പ്ലാസ്റ്റ്, അതിൻ്റെ ഗ്ലൂ എന്ന് പറയുന്ന ഒരു തെർമോ പ്ലാസ്റ്റ് ഐറ്റമാണ്. അപ്പോൾ ഇത് ഉരുവി, നമ്മൾ കണക്ട് ഇലക്ട്രിസിറ്റി വർക്ക് ചെയ്യുമ്പോൾ ഇത് ഉരുവിയാണ് ഈ ഗ്ലൂ വരുന്നത്. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ആ ഗ്ലൂഗൺ ഒഴിച്ച് അതിൻ്റെ ബാക്ക് പോർഷനിൽ ഇതിനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം എന്താ അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, നല്ല രീതിയിൽ തന്നെ സ്റ്റാൻഡായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ അടിപൊളി വീഡിയോസ് കിട്ടാനായിട്ട് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിരിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായി ഇനിയും വരുന്നതാണ്. അപ്പോഴത്തേക്കും കാണാം. അതുവരേക്കും ദിസ് ഈസ് അബിരാജ് സൈനിങ് ഔട്ട്.